ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കിടയിൽ വിവാഹ പേടി കൂടുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ കമൻറ്റുകൾക്കുള്ള മറുപടി തരുമല്ലോ അപ്പം ഇനി മുതൽ നിങ്ങൾ അയക്കുന്ന എല്ലാ കമൻ്റുകൾക്കുള്ള മറുപടിയും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോകൾ ഇനി മുതൽ ഫ്രീ അല്ല സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി ഇനിയുള്ള കമന്റ് റിയാക്ഷൻ വീഡിയോകൾ കാണാൻ സാധിക്കുകയുള്ളൂ സബ്സ്ക്രിപ്ഷൻ എൺപത്തി രൂപയാണ് അപ്പോൾ ഒരു മാസമാണ് എൺപത്തി ഒമ്പത് രൂപ നിങ്ങൾക്ക് എപ്പോൾ വേണമോ എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് കാരണം ഒരു എൻലൈറ്റ്മെന്റ് തിങ്കറാണ് ഞാൻ അപ്പോൾ എന്റെ റിപ്ലൈ ഒക്കെ ഒരു ഔട്ട് ഓഫ് ബോക്സ് നോളജ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും എന്ത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് അയക്കാം അപ്പോൾ ഞാൻ വായിച്ചതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തീർച്ചയായിട്ടും ആ കമന്റിന് കൃത്യമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കുമുള്ള റിയാക്ഷൻ ആ വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എൺപത്തിഒൻപത് രൂപയാണ് മാസവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കാം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കിടയിൽ വിവാഹ പേടി കൂടുന്നത് പുതിയ ചർച്ചയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ വാർത്ത കാണാം ആ വാർത്തയിലാണ് വാർത്തയാണ് ഞാൻ കാണാനിടയായത് യുവതികൾക്കിടയിലുള്ള വിവാഹ പേടി ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പഠന റിപ്പോർട്ട് വരികയാണ് മനോരോഗ വിദഗ്ധനായ എഫ് നിധിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാട്രിമോണി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കുകളാണ് പഠനവിധേയമാക്കിയിട്ടുള്ളത് യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ ആളെ കിട്ടാനില്ല എന്ന സാഹചര്യം അതായത് ആണുങ്ങൾക്കാണെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ കിട്ടാനില്ല എന്നുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്നത് അതെന്താണ് ഈ പഠന റിപ്പോർട്ട് നമുക്ക് നോക്കാം കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ മുതലായവ നിർവഹിക്കുന്നതിനുള്ള വിമുഖതയ്ക്ക് ഗാമോഫോബിയ എന്നാണ് പറയുന്നത് കൂടാതെ ഗർഭം ധരിക്കുന്നതിനുള്ള താല്പര്യക്കുറവിന് എന്നും പറയും കുട്ടികളെ വളർത്തുന്നതിനുള്ള മടിക്ക് പേടോഫോബിയ എന്നും ഈ മൂന്ന് പ്രശ്നങ്ങളാണ് പെൺകുട്ടികൾക്കിടയിലുള്ള വിവാഹ പേടിക്ക് കാരണം കൂടുതലും പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് പരസ്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശം രജിസ്റ്റർ ഒരു വർഷത്തെ ശരാശരി കണക്കെടുത്താൽ മാട്രിമണി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം മൂവായിരത്തി പെൺകുട്ടികളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് മാത്രം രണ്ടായിരം പേരുടെ വ്യത്യാസമാണ് അനുപാതത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് വിവാഹ വിമുഖത ഇത്രയും വർദ്ധിച്ചത് ഇതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം പ്രതിഫലിക്കുക ഇപ്പോഴാകില്ല ഇതിന് ആയിട്ട് പലരും പറയുന്നതാണ് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ കമ്പാനിയൻഷിപ്പുകളൊക്കെ എന്റെ പാർട്ട്നറെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോ കാണു അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും അത്രയേ ഉള്ളൂ ആ രീതിയിലുള്ള ഐഡിയകളെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് അത് ഇന്റലക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് സിനിമകളും നവമാധ്യമങ്ങളും വിവാഹ വിമുഖതയിലേക്ക് യുവതയെ നയിക്കുന്നുണ്ട് നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വാല്യൂ ഒക്കെ നമ്മൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മാരേജും ഫാമിലിയും ഒക്കെയാണ് അപ്പോൾ ും ഫാമിലിയും എത്രത്തോളം ആയിട്ട് മുന്നോട്ട് അത്രത്തോളം ആ സൊസൈറ്റി സൊസൈറ്റി ഏറ്റവും ഗുഡ്നെസ് ആയിരിക്കും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങളുടെയും സമൂഹത്തിന്റെയും സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുമ്പോഴും ഇതിനോട് വിയോജിക്കുന്ന വിഭാഗവുമുണ്ട് വിഭാഗവും ഉണ്ട് തിരുവനന്തപുരം ഇദ്ദേഹം ഈ പറയുന്ന മഹാൻ ഡോക്ടർ എന്നാണ് പറയുന്നത് ഇദ്ദേഹം പറയുന്നു ഫാമിലി ഉള്ളതാണ് ഒരു സൊസൈറ്റിയെ എന്തൊരു മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ബയോളജിയെ കുറിച്ചോ ജനറ്റിക്സിനെ കുറിച്ചോ ഏഴായാലത്തെ അറിയത്തില്ല ഇപ്പൊ ഇയാള് പറഞ്ഞ കേട്ടാ ഇവിടെ ഞാൻ ഇതൊക്കെ ഞാൻ എത്രയും നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടുകൾ ഇപ്പം എങ്ങനെ ഇരിക്കയാണ് അപ്പം അത് തെറ്റായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റിനെ നോക്കും കാരണം അവർക്ക് വേണ്ടത് ആൽഫാ മെയിലിനെയാണ് ഇതൊക്കെ ഞാൻ കുറെ നാളുകളായി എൻ്റെ വീടിനെ കാണുന്നവർക്കറിയാം ഞാൻ ഇതൊക്കെ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ ഇത്രയും നാൾ പണ്ട് സ്ത്രീകൾക്ക് മാറ്റമില്ല ഇല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റം വന്നത് ഒറ്റ ഉത്തരേ ഉള്ളൂ യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് യൂറോപ്പിലുള്ള ആധുനിക ആശയങ്ങൾ തീർച്ചയായിട്ടും ആധുനിക ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെമിനിസമാണ് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവ് അത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും കിട്ടിക്കഴിഞ്ഞു പണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ് ഒരു തന്നെ ഒരു പെണ്ണിനെ അങ്ങ് പിടിച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീയുടെ ഇഷ്ടമോ സ്ത്രീകൾക്ക് ഓപ്ഷൻ ഇല്ല മനസ്സിലായില്ലേ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് അവർക്ക് തിരഞ്ഞെടുക്കണം ഒരു നൂറ് പുരുഷന്മാരുണ്ടെങ്കിൽ ആ നൂറ് പുരുഷന്മാരിൽ ഒരുത്തന്നെ തിരഞ്ഞെടുക്കണം അങ്ങനെയാണ് സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോ ഇപ്പോഴും സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പില്ല മിണ്ടാനും പറയാനും പറ്റുന്ന രണ്ടു മൂന്ന് വരെ കിട്ടും അതിലൊരു തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയല്ല മൊത്തം കവർ ചെയ്യണം മൊത്തം ഈ എല്ലാ പുരുഷന്മാരെയും വെച്ചിട്ട് അതിലൊരു തന്നെ തിരഞ്ഞെടുക്കണം അങ്ങനെയാണ് ബയോളജി വർക്കാവുന്നത് അതായത് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് മൊത്തം നമ്മള് ഈ കൃഷിയൊക്കെ ഇതും ചരിത്രം പറയുകയാണെങ്കിൽ നമ്മൾ കൃഷി ഒരു പന്ത്രണ്ടായിരം പതിനായിരം വർഷത്തെ ചരിത്രം പറയണം അതായത് നമ്മൾ കൃഷി കണ്ടുപിടിച്ചല്ലോ കൃഷി കണ്ടുപിടിച്ച മുതലാണ് നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അതിന് മുമ്പ് വരെ നമ്മൾ വേട്ടക്കാരായിട്ട് അലഞ്ഞു കിടക്കും കൃഷി കണ്ടുപിടിച്ച ശേഷം നമ്മള് ഒരു കൂട്ടായിട്ട് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി അതിനുശേഷം ആ ഇപ്പൊ എക്സാമ്പിള് നിങ്ങൾ അപ്പോ ക്ലിപ്തോ മറ്റേ സിനിമ കണ്ടിട്ടില്ല അതിൽ കണ്ടിട്ടില്ല ഒരു ഗോത്രത്തെ കീഴടക്കി അവർ പിടിച്ചോണ്ടൊക്കെ പോകും അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പൊ കൃഷി കണ്ടുപിടിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റും കുറച്ച് ശക്തിയുള്ള ഗോത്രങ്ങൾ തനങ്ങളെക്കാളും ശക്തി കുറഞ്ഞ ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് എവരുടെ ഗോത്രത്തിൽ കൂടെ ചേർക്കും എന്നിട്ട് അരിമപ്പണിയൊക്കെ ചെയ്യിപ്പിക്കും അപ്പൊ അങ്ങനെ ഓരോ ഗോത്രങ്ങളെ പിടിച്ചു പിടിച്ച് കൊണ്ടുവന്ന് പല ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ അവിടെ ചെറിയൊരു നാട്ടുരാജ്യമാവും അതായത് പല ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചത് തന്നെയാണ് നാട്ടുരാജ്യം എന്ന് പറയുന്നത് അപ്പൊ നാട്ടുരാജ്യം വന്നപ്പോൾ എന്ത് പറ്റും ഓരോ സ്ഥലത്തും ഓരോ നാട്ടുരാജ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾ തന്നെ ഈ മറ്റ് നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഇതാണ് ഈ ഇതിന്റെ ഒരു എന്തു പറയുന്ന ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരിങ്ങനെ ആയിത്തീർന്നേണ്ട പ്രോഗ്രസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഗോത്ര ഓരോ ഗോത്രത്തിനും അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യത്തിനും ഓരോ ആൽഫാ മേലുകളുണ്ട് ആൽഫാ മേലിനെയാണ് രാജാവെന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തിൽ ഉള്ള ഏറ്റവും നല്ല സ്ത്രീകൾ മൊത്തം രാജാവിന് മാത്രമേ കിട്ടുകയുള്ളൂ അതായത് ആൽഫാമെയിലിന് മാത്രമേ കിട്ടു അപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും രാജാവിനെ കിട്ടുള്ളൂ അതായത് ഒരു ഒരു നാട്ടുരാജ്യത്തുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് രാജാവിന്റെ രാജ്ഞിയാവാനാണ് ആവാനാണ് അതിനുവേണ്ടിയുള്ള അവസരം കിട്ടിയ അതിനാണ് അവര് ഒരുങ്ങി മത്സരിക്കുന്നത് സ്ത്രീകൾ മൊത്തം രാജാവിന്റെ ആൽഫാമെയിലിന്റെ രാ ഈ ആൽഫ ഫീമെയിലാവാൻ അതിനാണ് രാജ്ഞി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ അതായത് എല്ലാ സ്ത്രീകളും ആൽഫാമെയിലെ മാത്രമേ തിരഞ്ഞെടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റെല്ലാ പുരുഷന്മാർക്കും പെണ്ണ് കിട്ടുന്നത് അപ്പോൾ അത് അൺനാച്ചുറൽ ആണെന്ന് അറിയണം അപ്പോൾ സ്ത്രീകൾ എല്ലാ സ്ത്രീകളുടെയും സബ് കോൺഷ്യസായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീനിൽ കോഡറായിട്ടുള്ളത് ഒരു പ്രദേശത്തുള്ള ഏറ്റവും മികച്ച പുരുഷനെ തിരഞ്ഞെടുക്കാനാണ് അപ്പം എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച പുരുഷനെ തിരഞ്ഞെടുക്കുന്നത് അത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികൾ അതിജീവിക്കാൻ പ്രാപ്തരായിരിക്കണം എന്ന ഉറപ്പ് എല്ലാ സ്ത്രീകൾക്കും കിട്ടണം അതായത് ഒരു പ്രദേശത്തില ഇപ്പോൾ ഒരു ആൽഫാമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല കൂട്ട് നല്ല ഐക്യവും നല്ല ആരോഗ്യവും നല്ല ഹെൽത്തും ഒക്കെ ഉള്ള ഒരാളെയാണ് ആൽഫാമെയിൽ എന്ന് പറയുന്നത് അപ്പൊ ആൽഫാമെയിലുമായിട്ട് സ്ത്രീകൾ മേറ്റ് ചെയ്ത് കുട്ടി ഉണ്ടാക്കിയ ആ കുട്ടി നല്ല ഐക്യൂ ഉള്ളതും നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും അതായത് നമ്മുടെ ജീനുകൾ വഴി നമ്മുടെ നമ്മുടെ കഴിവുകളും നമ്മുടെ സവിശേഷതകളാണ് നമ്മൾ അടുത്ത ജീനിലൂടെ പാസ് ചെയ്യുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന്റെ കാര്യം എടുക്കുക ഇപ്പൊ പെൺസിംഹങ്ങള് ഏറ്റവും നല്ല സടരോമങ്ങളുള്ള ആൺസിംഹത്തെയാണ് സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം അത്രയും സടരോമങ്ങളുള്ള സിംഹങ്ങള് അതിജീവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം സിംഹങ്ങള് കഴുത്തിൽ കടിച്ചാണ് കൊല്ലുന്നത് അപ്പോൾ ഒരുപാട് സടരോമങ്ങളുള്ള സിംഹങ്ങളുടെ കഴുത്തിൽ കടിച്ച് കൊല്ലാൻ സാധിക്കത്തില്ല അപ്പോ ഒരുപാട് സടരോമങ്ങളുള്ള സിംഹമായിട്ട് മാറ്റിയത് കുട്ടി ഉണ്ടാക്കിയ ആ കുട്ടിക്കും ഉണ്ടാവുന്ന കുട്ടിക്കും ഇതേ സിംഹത്തിന്റെ ഈ സടരോമ ഗുണങ്ങൾ കിട്ടും അപ്പൊ ആ കുട്ടിയും ഇതുപോലെ നല്ല സടരോമമുള്ള സിംഹമായിട്ട് അവരെ അതിജീവിക്കാനുള്ള സാധ്യത കൂടും ഇനിയിപ്പോ മൈ മയിലിന്റെ കാര്യം പറയാം പെൺമൈലുകൾ ഏറ്റവും നല്ല പീലിയുള്ള ആൺമയിലിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതെന്തുകൊണ്ടാണ് കാരണം ഏറ്റവും നല്ല പീലിയുള്ള ആന്മയിലെന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്മയിലെന്നാണ് അപ്പോൾ ഈ ആ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്മയിലുമായിട്ട് ചെയ്ത് കുട്ടി ഉണ്ടാക്കിയ ആ കുട്ടി ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഏറ്റവും നല്ല ഇതേ ഗുണങ്ങളും ഇതേ വലിയ പീലുകളുള്ള കുട്ടികൾ തന്നെ വീണ്ടും ഉണ്ടാവും അപ്പൊ അവര് അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും കാരണം മനുഷ്യരിലെ എല്ലാ സ്ത്രീകളും ആൽഫാമേലിനെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് ആൽഫാമേൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐക്യവും ഹെൽത്തും ഉള്ള പുരുഷൻ അപ്പോൾ ആ പുരുഷനുമായിട്ട് ചെയ്ത് കുട്ടി ഉണ്ടാക്കിയ തങ്ങളുടെ കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരും നല്ല ആരോഗ്യമുള്ളവരും ആയിരിക്കും അപ്പൊ അത് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ത്രീകളുടെ ജീനിൽ കോടറാണ് അപ്പൊ അങ്ങനെയാണ് സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഒന്നിച്ചല്ലോ അപ്പോ പല ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് നാട്ടുരാജ്യങ്ങളായപ്പോ ഈ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ നാട്ടുരാജ്യത്തുള്ള ഒരു ആൽഫാമേലുണ്ടല്ലോ അപ്പൊ ആ ഏറ്റവും അവിടുത്തെ ഏറ്റവും ബുദ്ധിയുള്ളവനാണ് ആൽഫാമെയിലായിട്ട് വരുന്നത് അപ്പോൾ ആ ആൽഫാമെലിന് മറ്റ് നാട്ടുരാജ്യങ്ങൾ വെല്ലുവിളിയാവും അല്ലെങ്കിൽ അവന് മറ്റ് നാട്ടുരാജ്യങ്ങൾ കീഴടക്കി അവിടെയുള്ള സ്ത്രീകളുമായിട്ട് ഈ ആൽഫാമെയിലെ ബന്ധപ്പെടണം കാരണം ഇവൻ ഈ ഇപ്പൊ ജംഗിസ് ഖാനൊക്കെ ഈ ആ മംഗോൾ സാമ്രാജ്യം മൊത്തം പിടിച്ചത് എന്തുകൊണ്ടാണ് കാരണം അവന് വേറെ പ്രദേശത്തുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണം ഇപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാര് ഇപ്പൊ നിങ്ങൾക്ക് ആഫ്രിക്കൻ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട് ഈ മംഗോൾ സ്ത്രീകള് ഈ ജപ്പാൻ ചൈനീസ് താല്പര്യമുണ്ട് ഈ റഷ്യൻ സ്ത്രീകള് അതുപോലെ തന്നെ തുർക്കിഷ് സ്ത്രീകള് യൂറോപ്യൻ സ്ത്രീകള് അതുപോലെ തന്നെ ഇന്ത്യൻ സ്ത്രീകള് നോർത്ത് ഇന്ത്യൻ സ്ത്രീകൾ അതായത് എല്ലാ പുരുഷന്മാർക്കും പല തരത്തിലുള്ള സ്ത്രീകളായിട്ട് ബന്ധപ്പെടണം അപ്പൊ അങ്ങനെയാണ് ബയോളജി സെറ്റായിരിക്കുന്നത് അതുകൊണ്ടാണ് എവമാർക്ക് എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ശുക്ലങ്ങൾ ശരീരം ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ചെങ്കിസ്കാനൊക്കെ ചെങ്കിസ്കാന്റെ വൈക്രോമസോമ് ഭൂമിയിലുള്ള ജനസംഖ്യയിലെ നാല് ശതമാനം ഇന്നും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അയാൾ അത്രമാത്രം ഓടിയത് അപ്പൊ ഈ രാജാക്കന്മാര് മൊത്തം ഈ ആൽഫാമയിലും മൊത്തം കൂടുതൽ രാജ്യം പിടിക്കുന്നത് പല പ്രദേശത്തുള്ള ഏറ്റവും മികച്ച സ്ത്രീകളുമായിട്ടൊക്കെ ഇണചേരാൻ വേണ്ടിയാണ് അപ്പോൾ ബയോളജിക്ക് ായിട്ടുള്ള റീസൺ കൊണ്ടാണ് ഈ ആൽഫാമി രാജ്യങ്ങൾ പിടിക്കുന്നത് അപ്പോൾ അപ്പൊ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റും അലക്സാണ്ടറിന് ഒറ്റയ്ക്ക് ഇന്ത്യ വന്ന് പിടിക്കാൻ പറ്റുമോ കാരണം അയാളുടെ കൂടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോ ആൽഫാമെയിലു വേണ്ടി ഈ രാജ്യം പിടിക്കാനൊക്കെ ഇറങ്ങി നടക്കുന്ന ബീറ്റകളെ ഈ രാജാക്കന്മാർക്ക് വേണം ആൽഫാ മെയിലുകൾക്ക് വേണം അപ്പോൾ അത് അത് അപ്പൊ ബീറ്റകളെ എങ്ങനെ കിട്ടും കാരണം യവന്റെ മക്കളെ ബീറ്റ ആക്കത്തില്ല അല്ലെങ്കിൽ അല്ല എവൻ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ അടുത്ത രാജാവാക്കുന്ന ആരാണ് ഒരു പ്രദേശത്തിലെ ഏറ്റവും നല്ല സ്ത്രീയെയാണ് ആൽഫാമെയില് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആ സ്ത്രീയാണ് ആൽഫ ഫീമെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആൽഫ അത് ആൽഫ ഫീമെയിലുണ്ടാവുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ മാത്രമേ ഒരു രാജാവാക്കുള്ളൂ അടുത്ത കിരീടാവകാശിയാക്കുകയുള്ളു അപ്പോൾ ഈ രാജാവിന് അടിമ സ്ത്രീയുമായിട്ടും അല്ലാതെയുള്ള വെപ്പാർട്ടിമാരൊക്കെ ആയിട്ട് രാജാവിന് ഉണ്ടാവുന്ന കുട്ടികളൊക്കെ രണ്ടാം തരം കുട്ടികളായിരിക്കും അവർക്കൊന്ന് കിരീടാവകാശം ഇല്ല അപ്പോ അങ്ങനെയുള്ള കുട്ടികളെയാണ് ഈ മന്ത്രിമാരും അല്ലാതെ വലിയ കുറെ കൊട്ടാരത്തിലുള്ള വലിയ സ്പെഷ്യാലിറ്റി ആളുകളൊക്കെ ആക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വീണ്ടും അടുത്ത കുട്ടികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് വൈവിധ്യമാർന്ന എന്തു പറയാൻ ഈ ബീറ്റകളുടെ തുടക്കം അങ്ങനെയാണ് അപ്പോൾ ഇയാൾക്ക് ഈ അൽഫാമേയിൽ ഇപ്പൊ വെപ്പാട്ടിമാരിൽ നിന്നും അല്ലെങ്കിൽ അടിമസ്ത്രീയിൽ നിന്നും ഉണ്ടാവുന്ന കുട്ടികൾ വീണ്ടും അവർ തമ്മിൽ മാറ്റി അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ തമ്മിൽ മാറ്റ് ചെയ്ത് വീണ്ടും അടുത്ത കുട്ടികളുണ്ടാവും അപ്പോൾ ഈ രാജാവിൽ നിന്ന് ഭയങ്കര അന്യനാണ് രാജാവ് വില കൊടുക്കത്തില്ല രാജാവ് ഈ ആൽഫ ഫീമെയിലിൽ ഉണ്ടാവുന്ന കുട്ടിക്ക് മാത്രമേ വില കൊടുക്കുകയുള്ളൂ ബാക്കി അന്യ സ്ത്രീകളിൽ ഉണ്ടാവുന്ന കുട്ടികൾക്കൊന്നും വലിയ വിലയൊന്നും കൊടുക്കൂല അപ്പോൾ ആൽഫ ഫീമെയിലായിട്ട് ഒരു സ്ത്രീയെ മാത്രമല്ല ആൽഫ മെയിൽ തിരഞ്ഞെടുക്കുന്നു ഒന്നാം രാജ്ഞിയുണ്ട് രണ്ടാം രാജ്ഞിയുണ്ട് ചിലപ്പോൾ മൂന്നാല് രാജ്ഞി ചിലപ്പോൾ പത്ത് നൂറ് രാജ്ഞിമാരൊക്കെ അമ്മമാര് തിരഞ്ഞെടുക്കുക അത് ഓരോരോ ആൽഫാ മെയിലിന്റെ രീതി അനുസരിച്ചാണ് അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒന്നാം രാജ്ഞിക്ക് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല അപ്പൊ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളുടെ കിടപ്പ് അപ്പോ ഈ ബീറ്റകളുണ്ടല്ലോ അപ്പോൾ ഈ രാജാവിന് ഈ അടിമ സ്ത്രീയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളിലും ഉണ്ടാവുന്ന കുട്ടികൾ കുട്ടികൾ അതുപോലെ തന്നെ ഈ അടിമയായിട്ട് വേറെ ഗോ ഗോത്രീന്ന് പിടിച്ചോണ്ടുവന്ന ആളുകളൊക്കെ ഈ രാജാവിന് അന്യനാണല്ലോ വേറെ ഗോത്രത്തി ഉള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ പിടിച്ചോണ്ട് വന്ന ആളുകളിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടികൾ അപ്പോൾ അവരെയൊക്കെ ആണ് ഈ രാജാവ് ഈ പട്ടാളക്കാരനായിട്ട് ഉല്പാദിപ്പിച്ചുണ്ടാക്കി അപ്പൊ അങ്ങനെയാണ് ഈ ബീറ്റകൾ ഉണ്ടാവുന്നത് ലോകത്ത് ബീറ്റകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചിന്താശേഷിയില്ല പറയുന്നത് എന്തോ അത് അടക്കി അടക്കിയനുസരിക്കും രാജാവ് വെട്ടാൻ പറഞ്ഞാൽ വെട്ടും തവള ചാട്ടം പാടാ ചാടാൻ പറഞ്ഞാൽ ചാടും തറക്കെ ഉരുളാൻ പറഞ്ഞാൽ ഉരുളും അപ്പൊ അങ്ങനെയാണ് ബീറ്റുകളുടെ പരിപാടി എന്നാൽ ആൽഫാമെയിലു വേണ്ടി ചാവ നടക്കുന്നവന്മാരാണ് ബീറ്റുകൾ അപ്പോ രാജാവ് നോക്കിയപ്പോ ഒരു പ്രദേശത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ആൽഫാമെയിലെ മതി ആൽഫാമേലിനെ മാത്രം മതി വേറെ ഒരുത്തനേയും വേണ്ട അപ്പൊ രാജാവ് പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല അപ്പൊ അപ്പൊ നോക്കിയപ്പോ എന്തു പറ്റി ഈ നാട്ടിലുള്ള പുരുഷന്മാര് മൊത്തം തമ്മിലടി എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഇനി ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ തന്നെ ആ പെണ്ണിനു വേണ്ടി യവുമാര് തമ്മി അടിക്കുക അപ്പൊ രാജാവാണ് ഇത് കണ്ടുപിടിച്ചത് അതായത് ഈ പുരുഷന്മാരി പെണ്ണിന് വേണ്ടി സ്ഥിരം അടിക്കുമോന്ന് ഈ ആൽഫാമെലിന് മനസ്സിലായി അപ്പോ ഈ ബീറ്റകൾ പെണ്ണിന് വേണ്ടി തമ്മി അടിക്കും ആൽഫാമേലിന് മനസ്സിലായി അപ്പൊ മെയിൽ നോക്കിയപ്പോ ഒരുത്തൻ ഒരു പെണ്ണ് വെച്ച് കൊടുത്ത യവുമാര് മര്യാദയ്ക്ക് ഇരുന്നുള്ളൂ അപ്പൊ അങ്ങനെയാണ് കല്യാണം എന്നുള്ള ഒരു സിസ്റ്റം രാജാവ് കണ്ടുപിടിച്ചത് അത് സ്നേഹം കൊണ്ടല്ല തമ്മി അടിച്ച് ചാവണം എന്നുള്ള ദുഃഖം കൊണ്ടല്ല കാരണം തമ്മി അടിച്ച് ചത്തുകഴിഞ്ഞാൽ ഈ രാജാവിന് പിന്നെ പട്ടാളക്കാരെ കിട്ടത്തില്ലല്ലോ വേറെ രാജ്യം പിടിക്കാൻ പോണ അപ്പൊ ഇഷ്ടംപോലെ ഇപ്പോൾ ഒരുത്തനം ഒരു പെണ്ണിനെ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഏമാരി പിള്ളേരെ ഉണ്ടാക്കും ഈ പിള്ളേരെ തന്നെ വീണ്ടും പട്ടാളക്കാരനായിട്ട് മാറ്റി ഈ രാജാവിന് രാജ്യം പിടിക്കാൻ അടിമകളായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ കല്യാണങ്ങളും കുടുംബങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിയണം ഞാൻ പറഞ്ഞു രണ്ട് തരം കുടുംബങ്ങളുണ്ട് ഇന്നുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഫാക്ടറി ഉണ്ടായതിനു ശേഷം ഫാക്ടറിയിൽ ഇപ്പോൾ മറ്റേ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കുമല്ലോ ഈ മുതലാളിമാരി തൊഴിലാളികൾക്ക് അപ്പോൾ ഫാക്ടറിയിൽ നാലു പേർക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളു അതായത് ഈ ജോലിക്ക് വരുന്നവൻ അവൻ്റെ ഭാര്യ അവൻ്റെ രണ്ടോ മൂന്നോ മക്കൾ അതേസമയം ഈ കൃഷി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും കൂടെ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂട്ടത്തോടെ താമസിക്കുന്നതാണ് കൃഷി കുടുംബം അപ്പൊ കൃഷി കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നാലുപേരുള്ള അണുകുടുംബത്തിലോട്ട് എത്തിയത് അപ്പൊ ഈ അണുകുടുംബം ഭയങ്കര സംഭവം എന്നാണ് ഇയാൾ പറയുന്നത് ആര് ഈ പ്രൊഫസറായിട്ട് ഡോക്ടറാ എന്തോ ആണല്ലോ ഇയാൾ ഇപ്പൊ ഇയാള് പറഞ്ഞു ഭയങ്കര അപകടവും എന്നാണ് പറയുന്നത് എന്നിട്ട് പറയും കുറെ ഫോബികൾ സ്ത്രീകൾക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ല അത് ഫോബിയ ആണ് ഒരു ഫോബിയല്ല സ്ത്രീകൾക്ക് താല്പര്യം ഇല്ലാത്തത് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസര അവസരം ഇല്ല പണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സമ്മതമൊന്നും ഇല്ല ഏതെങ്കിലും ഒരുത്തന് പിടിച്ചങ്ങ് കൊടുക്കയാണ് രണ്ടാമത്തെ കാര്യം പണ്ട് സ്ത്രീകൾക്ക് ജോലിയില്ല അവരടിമയായിട്ട് നിൽക്കണം ഇന്നുള്ള സ്ത്രീകള് നല്ല വിദ്യാഭ്യാസവും നല്ല പണക്കാരികളാണ് ഇനി ഇനി ലോകത്തുണ്ടാവുന്ന ലോക കോടീശ്വരന്മാരല്ല ലോക കോടീശ് കോടീശ്വരികളാണ് ഇനി ലോകത്തുണ്ടാകാൻ പോകുന്നത് വലിയ സമ്പന്നരായ സ്ത്രീകളായിരിക്കും അവർക്കാവശ്യം പണമുള്ള ഒരുത്തനെ അല്ലോ അവർക്കാവശ്യം നല്ല ഐക്യവും നല്ല ഹെൽത്തൊക്കെ നോക്കുന്ന പുരുഷന്മാരെയാണ് അവർക്ക് ആവശ്യം അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് പറ്റിയ പുരുഷന്മാരൊന്നും ഇവിടെ ഇല്ല നോക്കിയപ്പോൾ ഭയങ്കരമുണ്ട് ഭയങ്കര ജോലി ഭയങ്കര പണമൊക്കെ ഉണ്ട് പണമുള്ള സ്ത്രീക്ക് എന്തിനാണ് വേണമുള്ള ഒരുത്തനെ ജോലിയുള്ള ഒരുത്തനെ അവർക്ക് അതൊന്നും ആവശ്യമില്ല അവർക്കാവശ്യം നല്ല ഐക്യവും നല്ല ഹെൽത്തും ഒക്കെ ഉള്ള പുരുഷനെയാണ് ഈ സ്ത്രീകൾക്ക് ആവശ്യം അപ്പൊ അതുകൊണ്ടാണ് അവര് നോക്കിയപ്പോൾ അവരുദ്ദേശിക്കുന്നത് അവരുടെ ജീനിൽ കോഡഡ് ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരുത്തിനെയും കാണാനില്ല അപ്പൊ അവർക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന് ഉദ്ദേശിക്കും അപ്പൊ അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള പുരുഷനെ കിട്ടുമ്പോൾ അവര് തന്നെ അങ്ങ് തിരഞ്ഞെടുക്കും അപ്പൊ അതിനാണ് ഫോബി എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ താല്പര്യം അത് പൊതുവേ സ്ത്രീകൾക്ക് കുട്ടി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് മാസത്തിൽ ഈ മുട്ട വരും മുട്ട വരുന്ന സമയത്ത് നല്ല ബോഡി ബോഡിയുള്ള പുരുഷൻ്റെ അടുത്ത് കൂടുതൽ അട്രാക്ഷൻ വരും കാരണം ബോഡി ബോഡി ഫിസിക്കൽറ്റ് നല്ല ഹെൽത്ത് ആണ് അപ്പോൾ അവനുമായിട്ട് മാറ്റിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ഹെൽത്ത് ഇല്ലാത്ത പുരുഷന്മാരെ കാണുമ്പോൾ താല്പര്യം തോന്നത്തില്ല കാരണം അത് അവരുടെ കുറ്റമല്ല ജീനിൽ കോടതാണ് അത് സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ആ സ്ത്രീകൾ മടിക്കുന്നത് അപ്പൊ അവർക്ക് ആ അവൻ കൊള്ളാം കുട്ടിയെ ഉണ്ടാക്കാൻ അവന്റെ കുട്ടി ഉണ്ടാക്കി കൊള്ളാന്ന് തോന്നുന്ന പുരുഷന്മാരുമായിട്ട് അവര് സ്ത്രീകൾ കുട്ടി ഉണ്ടാക്കണോ പണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഇവന്റെ കുട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അടിമപ്പെടുത്തി ഉണ്ടാക്കുക അപ്പൊ അത് ഇതൊക്കെ കൊണ്ടാടോ അല്ല കുറെ ഫോബിയ എന്ത് ഫോബിയട ഈ ഫോബിയുടെ അവ ഉണ്ടാക്കിയത് സ്ത്രീകൾക്ക് കുട്ടി ഉണ്ടാക്കാൻ അത് മറ്റേ ഫോബിയ സ്ത്രീകൾക്ക് വിവാഹത്തിന്റെ താല്പര്യം അത് മറ്റേ ഫോബിയ ഒന്നുമല്ല ഇത് യഥാർത്ഥ ബയോളജിക്കൽ ലൈഫ് സ്റ്റൈലിലോട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ ഫലമാണോ യൂറോപ്പിൽ കുറെ മനുഷ്യരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് അവിടെ ഫെമിനിസം ഒക്കെ വന്നത് അവിടെ ഉണ്ടായിട്ട് തന്നെയാ മൊത്തം ഈ സാധനമൊക്കെ എത്തിപ്പെട്ട് അതൊക്കെ അറിയണം ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് സമൂഹത്തിന്റെ ദോഷമല്ല ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു യഥാർത്ഥ ലൈഫ് സ്റ്റൈലിലോട്ടുള്ള തിരിച്ചുപോക്കാണ് നിങ്ങൾക്ക് സ്ത്രീകളെ വേണോ പണിയെടുത്തോ നല്ല ബോഡി ഉണ്ടാക്കിക്കോ ഹെൽത്ത് നോക്കിക്കോ നല്ല ഐക്യം കൂട്ടിക്കോ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തോ സ്ത്രീകൾ നിങ്ങളെ തിരഞ്ഞെടുക്കും വെറുതെ പണത്തിന്റെ ഇനി പണ്ടത്തെ പോലെ സ്ത്രീകളെ ഒന്നും കിട്ടൂല ഇപ്പൊ ജോലിയും കൂലിയില്ലാന്ന് നടക്കുന്ന സ്ത്രീകളെ കിട്ടും അല്ലാതെ ക്വാളിറ്റി ഉള്ള നല്ല ജോലിയൊക്കെ ഉള്ള സ്ത്രീകളെയെന്നും ഇനി കിട്ടത്തില്ലടോ പണം ഉണ്ടാക്കി ഇതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ ഇപ്പൊ വീഡിയോ എന്നെ വന്നല്ലോ അത്രയും എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ഒക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സി യു